بسم الله الرحمن الرحيم. പ്രസിദ്ധനായ സൂഫിവര്യനായ അബൂ താഹിർ മുഖദ്ദസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആരിഫീങ്ങളെ കാണാനും പരിചയപ്പെടാനും ശിഷ്യത്വം സ്വീകരിക്കാനുമായി ദേശാടനം നടത്തി വരുന്ന കാലത്ത് ഒരിക്കൽ അസ്ഖലാനിൽ വെച്ച് ഒരു യുവാവിനെ കണ്ടുമുട്ടി. പഴകി ജീർണിച്ച വസ്ത്രം ധരിച്ച് കടൽ തീരത്തിലൂടെ നടന്നു പോവുകയാണ് അയാൾ. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. എന്റെ മനസ്സിൽ അപ്പോൾ ഇങ്ങനെ തോന്നി, ഈ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ചുകൂടെ ഇദ്ദേഹത്തിന്? കണ്ടാൽ വെറുപ്പ് തോന്നുന്ന വേഷം. ഉടനെ ഫക്കീർ പിന്തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ വസ്ത്രങ്ങൾ ജീർണിച്ചതുമൂലം താങ്കൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അകന്നു പോകണം. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് കുപ്പയാണ് സാധാരണ മൂടിവെക്കാറുള്ളതെങ്കിലും ചിലപ്പോൾ അത് രക്തം മറച്ചു വെക്കാനും ഉപയോഗിക്കാറുണ്ട്. ഷെയ്ഖ് പറയുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പാടി, ആരുടെയും മുഷിഞ്ഞ വേഷം കണ്ട് വഞ്ചിതരാകരുത്. ചിപ്പിക്കകത്താണ് മുത്തിരിക്കുന്നതെന്ന് ഓർക്കുക. ചിപ്പിയാകട്ടെ, അരക്കാശിന് വിലയില്ലാത്തതാണല്ലോ. ചിലരുടെ വസ്ത്രം ജീർണിച്ചതാണെങ്കിലും അവരുടെ സൽക്കർമ്മങ്ങൾ എപ്പോഴും പുതുപുത്തനായിരിക്കും. വസ്ത്രത്തിന് എത്ര കണ്ട് മോടി കൂട്ടുന്നുവോ അത്ര കണ്ട് അത് ധരിക്കുന്ന മനുഷ്യന് അഹങ്കാരവും കൂടും. ഷെയ്ഖ് താഹിർ മുഖദ്ദസി റളിയല്ലാഹു പറയുന്നു, ഞാൻ ഈ ഈരടികളെ പറ്റി ചിന്തിച്ച് തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു. പിന്നെ തല പൊക്കി നോക്കുമ്പോൾ അദ്ദേഹം അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അകലെ നോക്കുമ്പോൾ മരീചിക മാത്രമാണ് കാണാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന തുമ്മ ഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.